ഡൽഹി ഓഫീസിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനാ നടപടികൾ പുരോഗമിക്കുമ്പോൾ തങ്ങളുടെ മാധ്യമപ്രവർത്തകരെ മണിക്കൂറുകളോളം ജോലി ചെയ്യാൻ അനുവദിച്ചില്ലെന്ന് ബി ബി സി ഉദ്യോഗസ്ഥർ ജീവനക്കാരോട് അപമര്യാദയായി പെരുമാറിയതായും ബി ബി സി ആരോപിക്കുന്നു ബി ബിസി ഹിന്ദി വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ ലേഖനത്തിലൂടെയാണ് ഈ സ്ഥാപനത്തിന്റെ വിമർശനം ജീവനക്കാരുടെ കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തതായും പ്രവർത്തന രീതി ചോദിച്ചറിഞ്ഞതായും ലേഖനത്തിൽ പറയുന്നു സർവേ നടപടികളെക്കുറിച്ച് കുറിച്ച് എഴുതുന്നതിന് വിലക്കുണ്ടായിരുന്നു ജോലി ചെയ്യാൻ അനുവദിക്കണമെന്ന് മുതിർന്ന എഡിറ്റർമാർ പലതവണ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇംഗ്ലീഷ് ഹിന്ദി വിഭാഗത്തിലുള്ളവരെ ഉദ്യോഗസ്ഥർ അതിന് അനുവദിച്ചില്ലെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു പ്രക്ഷേപണ സമയം അവസാനിച്ചതിനു ശേഷം മാത്രമാണ് ഇവരെ ജോലി ചെയ്യാൻ അനുവദിച്ചതെന്നും ബി ബി സി കൂട്ടിച്ചേർത്തു ബി ബി സിയുടെ ഔദ്യോഗിക വരുമാനം രാജ്യത്തെ പ്രവർത്തനങ്ങളിലെ സ്കെയിലിലും ആനുപാതികമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ആദായ നികുതി വകുപ്പ് രംഗത്തെത്തിയിരുന്നു രേഖകളും കരാറുകളും ഹാജരാക്കാൻ ആവശ്യപ്പെട്ട അവസരത്തിൽ ബി ബി സി ജീവനക്കാർ മനഃപൂർവ്വം വൈകിച്ചതായും വകുപ്പ് ആരോപിച്ചു ചൊവ്വാഴ്ച പകൽ പതിനൊന്ന് മുപ്പതോടെയാണ് ആദായ നികുതി ഉദ്യോഗസ്ഥർ റെയ്ഡിനായി ഡൽഹി മുംബൈ ഓഫീസുകളിൽ എത്തിയത് പോലീസ് സുരക്ഷയിലായിരുന്നു പരിശോധന നടക്കുന്നത് റെയ്ഡല്ല സർവേയാണെന്ന ആണെന്ന വിശദീകരണവും ഉണ്ടായിരുന്നു ഗുജറാത്ത് കലാപമടക്കം പരാമർശിച്ചിട്ടുള്ള ബിബിസിയുടെ ഇന്ത്യ ദ മോദി ക്യുസ്റ്റിൻ എന്ന ഡോക്യുമെന്ററി നിരോധിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ബി ബി സി ഓഫീസുകളിൽ റെയ്ഡ് നടന്നത് റെയ്ഡിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തിയിരുന്നു കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഇന്ത്യയിലെ മാധ്യമങ്ങളെ ഭയപ്പെടുത്തുന്നതിനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നായിരുന്നു സി പി ഐ എം പോളിംഗ് ബ്യൂറോയുടെ വിമർശനം ആ രീതി ഇപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദേശ മാധ്യമ സ്ഥാപനങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നുണ്ട് മാധ്യമ വിമർശനങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന സ്വേച്ഛാധിപത്യ ഭരണകൂടമായി മോദി സർക്കാർ മാറിയെന്നും പി വിമർശിച്ചു കേന്ദ്ര നടപടിക്കെതിരെ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ഇടതു നേതാക്കളും അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു ഡൽഹിയിലെയും മുംബൈയിലെയും ബി ബി സി ഓഫീസുകളിൽ ആദായ നികുതി റെയ്ഡ് നടക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ബി ബി സി ഡോക്യുമെന്ററികൾ ഒന്നിനു പിന്നാലെ ഒന്നായി വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇന്ത്യയുടെ പ്രതിച്ഛായ ആഗോളതലത്തിൽ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ബി ബിസി ഡോക്യുമെന്ററി വിവാദമെന്ന് പല നേതാക്കന്മാരും തുറന്നടിച്ചതാണ് ബി ബി സി വീണ്ടും പ്രചാരണ ഡോക്യുമെന്ററുകൾ നിർമ്മിക്കുന്നത് ഇനി പണം നൽകില്ലെന്ന് വരെ ആളുകൾ ഇതിനു പിന്നാലെ പറഞ്ഞു ഇതിനു പുറമെ പല ബി ബി സി ഡോക്യുമെന്ററികളും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിൽ വരികയും അതിനു പിന്നാലെ വിവാദങ്ങളാകുകയും ചെയ്തു മോദി ദി ക്വസ്റ്റ്യനും ദ ഷമിമ ബീഗം സ്റ്റോറിയും എല്ലാം അത്തരത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിച്ച ഏറ്റവും ഒടുവിലത്തെ ബി ബി സി ഡോക്യുമെന്ററികൾക്ക് ഉദാഹരണമാണ് ഇത്തരം വ്യാജ വാർത്തകളും വിവരങ്ങളും ഇന്ത്യയുടെ വികസനത്തിന് എതിരായ ആക്രമണത്തിന്റെ പുതിയ രീതികൾ സൃഷ്ടിച്ചു ിക്കുന്നവയാണ് ശക്തമായി എതിരിടാൻ ഇന്ത്യ തയ്യാറാണ് എന്നതും മറ്റൊരു വസ്തുത ഇതിനു പുറമെയാണ് അടുത്ത പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് ബി ബി സി രംഗത്തേക്ക് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്